ഹാഷ്ടാഗ് അവൾക്കൊപ്പം എന്ന സിനിമയുടെ സംവിധായകൻ ശ്രീജിത്ത് കൃഷ്ണയാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ശ്രീജിത്ത്. നമസ്കാരം. ഓക്കെ, ഈ സിനിമ ഇപ്പോ ഇപ്പോൾ ട്രിവാൻഡ്രത്തും മറ്റ് ജില്ലകളിലും ഒക്കെ ആയിട്ട് പ്രദർശനം തുടരുകയാണ്. ഇതുവരെ എന്താണ് സിനിമയുടെ ഒപ്പീനിയനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് പോകുന്നത്? സിനിമ ഇതുവരെ പോസിറ്റീവ് റിവ്യൂ ആണ് എല്ലായിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ജനങ്ങളിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അത്ര പബ്ലിസിറ്റി വന്നിട്ടില്ല. കാരണം ഒരു ചെറിയ സിനിമ ആയിട്ടാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. അത് റിലീസ് ചെയ്തപ്പോഴത്തേക്കും അതുപോലെ തന്നെ തിയേറ്റേഴ്സൊന്നും അവൈലബിളായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അവൈലബിളായിട്ടുള്ള കുറച്ച് തിയേറ്റേഴ്സ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച പബ്ലിസിറ്റി കുറവായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അടുത്ത് ഈ സിനിമ എത്തിയിട്ടില്ല. അപ്പോൾ കണ്ടവർ അറിഞ്ഞ് കണ്ടു ഒന്ന് കണ്ടവരെല്ലാം നല്ല അഭിപ്രായം സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്പെഷ്യലായിട്ട് എൻ്റെ ക്ലൈമാക്സാണ് എല്ലാവരും നല്ല അഭിപ്രായം എടുത്തു പറയുന്ന ഒരു കാര്യം. കാരണം സസ്പെൻസ് ത്രൂ ഔട്ട് കൊണ്ടുവന്നിട്ട് ക്ലൈമാക്സിൽ അത് ആർക്കും സസ്പെൻസിന് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാണ് ഇതെന്തായി വരും ഒരു കഥാപാത്രം, കഥയിലെ കഥ എങ്ങനെ ഉണ്ടായി വരും എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ക്ലൈമാക്സ് വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അത് സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നുള്ളതുകൊണ്ട് അത് ത്രില്ലായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. അല്ല, നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാക്സിമം ജനങ്ങളെ കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതെ അതെ. ഈ പ്രൊമോഷൻ വേണ്ട എന്ന് വെച്ച് അങ്ങനെ ഒരു മാറ്റി വെച്ചതാണോ, അതോ അല്ലാതെ സിനിമ ഓടട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണോ, അതോ ഇനി എന്തെങ്കിലും ചതി അതിനിടയിൽ പറ്റിയോ, എന്താണ് സംഭവിച്ചത്? സിനിമ ഇൻഡസ്ട്രിക്ക് അകത്ത് ടോട്ടലി നമ്മൾ പുതിയ ഇൻഡിപെൻഡൻറ് ഫിലിം മേക്കിംഗ്, ഞാൻ ഇൻഡിപെൻഡൻറ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് ഇൻഡിപെൻഡൻറ് ഫിലിം മേക്കിംഗ് വരുന്നുണ്ട്. ഞാനിത് പ്യൂർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡക്ഷൻ കൂടെ എൻ്റെ സൈഡിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പ്രൊഡക്ഷൻ ബാക്കിയെല്ലാം ടെക്നിക്കൽ സൈഡ്സ് എല്ലാം എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ആദ്യം പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഇത് വൈഡ് റിലീസ് തന്നെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ് പുതിയ ഡയറക്ടർ വരുമ്പോഴത്തേക്ക് അവർ ഞാൻ തന്നെ അതിന് ഫണ്ട് കണ്ടെത്തി ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അത് തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരു പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട് ഒരു പുതിയ സിനിമ. അതായത് സ്പെഷ്യലി ന്യൂ ഫേസ് ആർട്ടിസ്റ്റുകൾ വെച്ച് നമ്മൾ സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അത് അതിന് സ്റ്റാർ കാസ്റ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റർ വെച്ചാൽ പോലും ആ പോസ്റ്ററിൽ പുതിയ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ കയറണമെന്നില്ല. പക്ഷേ ഇന്നത്തെ ഒരു ഫിലിം ഓഡിയൻസിൻ്റെ ഒരു പ്രിഫറൻസ് കണ്ടൻറ് വൈസ് ആയതുകൊണ്ട് അവർ അത് ആ കണ്ടൻറ് നല്ലതാണെന്ന് എത്തണമെങ്കിൽ പോലും നമ്മൾ പബ്ലിസിറ്റി വരണം, അല്ലെങ്കിൽ ട്രെയിലേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരണം ഒരുപാട്. പബ്ലിസിറ്റി വേണ്ടാന്ന് വെച്ചാൽ തിയേറ്ററിൽ വരുമ്പോഴത്തേക്കും മോസ്റ്റ്ലി നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും. ആ ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ ഫണ്ട് മുടക്കിയാൽ ഡിസ്ട്രിബ്യൂഷൻ ഇവർ കൂടെ ചെയ്തിരിക്കുന്നത് ഒരു കമ്പനി ഏർപ്പാടുകൾ ചെയ്തിട്ട് അതിൽ അവർക്ക് വഴി ഫണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ വലിയ പടങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയ പടങ്ങൾക്ക് തിയേറ്ററുകൾ കിട്ടാനുള്ള സാധ്യത കുറയും. ഇപ്പോൾ ഈ ഇടയ്ക്ക് വലിയ പടം വന്നിട്ടുണ്ട്, മാളികപ്പുറം വന്ന സമയത്താണ് നമ്മൾ ഒരേ ദിവസമാണ് ഇതും റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് വന്ന സിനിമകൾ അതിൻ്റെ കൂടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് തിയേറ്റേഴ്സ് അത് കവർ ചെയ്തു. അതേസമയം ജിൻ അത് അതേ ദിവസം റിലീസ് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ ജിൻ വന്നില്ല. പക്ഷേ തിയേറ്റർ ചാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൂടെ പോലുള്ള ചെറിയ സിനിമകൾക്ക് സ്പേസ് ഇല്ലാതെ പോകും തിയേറ്റർ റിലീസിനുള്ള. അപ്പോൾ ഒന്നോ ഒരു ഷോയോ രണ്ട് ഷോയോ തന്ന് തിയേറ്ററുകാർക്കും നമ്മൾ ഒതുക്കും. പക്ഷേ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ബിസിനസ് മാർക്കറ്റുള്ള സിനിമകളായിരിക്കും പ്രിഫറൻസ്. അപ്പോൾ നമ്മൾ ചെറിയ സിനിമകൾ, ഞാൻ ചെയ്തത് ചിത്രാഞ്ജലി പാക്കേജിലാണ് ചെയ്തത്. അപ്പോൾ ചിത്രാഞ്ജലി പാക്കേജിൽ ചെയ്യുമ്പോഴത്തേക്ക് ചിത്രാഞ്ജലി KSFDC തിയേറ്റേഴ്സ് തന്നെ ശരിക്കും നമുക്ക് അവൈലബിളായിട്ട് തരേണ്ടതാണ്. നമുക്ക് KSFDC തിയേറ്ററുകൾ തന്നിട്ടുണ്ട്, അത് മൂന്നോ നാലോ തിയേറ്ററുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. അവർക്ക് ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെയും ആ സമയത്ത് കാപ്പ് ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ സിനിമ ഓടുമ്പോഴത്തേക്ക് നമുക്ക് സ്പേസ് ഇല്ല. ട്രിവാൻഡ്രത്ത് നില നമുക്ക് തന്നു, ഒരു ഷോ തന്നിട്ടുണ്ട്. ഒരു ഷോ തന്നാൽ അത്രയും ആൾ വേണമല്ലോ, കിട്ടുന്ന ഷോയും ചിലപ്പോൾ പ്രൈം ടൈം ആയിരിക്കില്ല, ചിലപ്പോൾ 9 മണിക്ക്. ചില തിയേറ്റേഴ്സ് ആലപ്പുഴ വെള്ള സെൻറ്ററിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് 9 മണിക്കാണ്. 9 മണിക്ക് ഒരു ആൾ പടം കാണാൻ വരാനുള്ള സമയമല്ല ശരിക്കും. അവിടെ നമ്മൾ തിയേറ്ററിൽ പേ ചെയ്താണ് നമ്മൾ തിയേറ്ററിൽ പടം ഒട്ടിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ പേയ്മെൻറ്റും നമ്മൾ മുടക്കി നമ്മൾ ആളെ കേട്ടേം വേണം എന്നുള്ള അവസ്ഥ വരും. പബ്ലിസിറ്റി കൊടുത്താൽ പോലും 9 മണിക്കാരും, അല്ലെങ്കിൽ സ്പെഷ്യൽ ഷോ വിജയ് പടം അങ്ങനെയുള്ള പടം വരികയാണെങ്കിൽ ചിലപ്പോൾ 9 മണിക്കോ 8 മണിക്കോ വെച്ചാലും ഷോ കാണാൻ വരും. ഞങ്ങളിപ്പോൾ ഒരു ന്യൂ ഫേസ് ആർട്ടിസ്റ്റിന് വെച്ചിട്ട് പടം 9 മണിക്ക് ഷോ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ വരില്ല. നമുക്കത് അങ്ങനെ കംപ്ലീറ്റ്ലി ഓഡിയൻസിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇല്ല, ഓഡിയൻസിൻ്റെ കുറ്റമല്ല ഞാൻ പറയുന്നത്. അവർക്ക് കാണാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു ടൈമിംഗ് നമ്മൾ കൊടുക്കണം. പ്രൈം ടൈം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂ സെക്കൻഡ് ഷോയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ മാറ്റിനിയോ അതെങ്കിലും കിട്ടണം. ന്യൂ ഷോയ്ക്കും വരാൻ പാടാണ്, പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൈം ടൈമിലല്ല. അപ്പോൾ ഈ പബ്ലിസിറ്റിയും കൂടെ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് പടം അറിഞ്ഞിട്ടില്ല ആരും. പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ഈ സിനിമ നല്ല സിനിമയാണ്,
എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി കുറച്ചുകൂടെ ഒന്ന് പൈസ ഇറക്കി സിനിമ ആദ്യം റിലീസായിരുന്ന സമയത്ത് തന്നെ ഒന്ന് ഒരു ബൂസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഇപ്പോൾ ഹിറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നതാണ് കാരണം കുറച്ചുകൂടി ജനങ്ങളിലേക്ക് സിനിമ എത്തിക്കാനുള്ള ഏതെങ്കിലും വഴി ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രമിച്ചു നോക്കിയിരുന്നെങ്കിൽ എന്നൊരു തോന്നലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. ഉണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ പല സെൻറ്റേഴ്സിലും തിയേറ്ററിൽ പടമുണ്ട്. പക്ഷേ പബ്ലിസിറ്റി പോസ്റ്റേഴ്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ ശരിക്കും പറഞ്ഞു ഈ വെള്ളിയാഴ്ച നമ്മൾ പടം മാറ്റാൻ തിയേറ്ററിൽ നിന്നൊക്കെ മാറുകയാണ്. തിയേറ്ററിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പല ഓഡിയൻസും ഈ ഒരാഴ്ച ഓടിയുമ്പോൾ കണ്ടുവരില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അടുത്ത ആഴ്ച ഉണ്ടായിരുന്നാലേ ഈ ബാക്കി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ സെൻറ്റേഴ്സിലോട്ട് ഞാൻ തന്നെ വീണ്ടും ഫണ്ട് റേസ് ചെയ്ത് തിയേറ്ററിൽ കൂടുതൽ തിയേറ്ററിലോട്ട് റിലീസ് ചെയ്യാൻ. ഞാനിപ്പോൾ സിനിമ കണ്ടപ്പം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്ക് ക്ലൈമാക്സ് പോർഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും നമ്മളൊരു ലോ ബഡ്ജറ്റ് സിനിമയാകുമ്പോൾ എനിക്ക് ഞാൻ അതിൻ്റെതായ പ്രശ്നങ്ങളും ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പുതിയ സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ പുതിയ ന്യൂ ഫേസസ് വരുന്നു, പുതിയ ഡയറക്ടർ അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഒരു പുതിയ സംഭവങ്ങൾ വരുമ്പോഴേക്കും എന്തായിരുന്നു നിങ്ങളൊരു USP എന്ന് പറയുന്നൊരു സംഭവം? നമ്മൾ തിയേറ്ററിലേക്ക് ആൾ വരാം എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു? സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു? സ്ക്രിപ്റ്റല്ല, സ്ക്രിപ്റ്റ് ആക്ച്വലി സ്ക്രിപ്റ്റ് ഇല്ല, സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സ്ക്രിപ്റ്റ് ഇല്ല, പടത്തിന് സ്ക്രിപ്റ്റ് ഇല്ല. ആക്ച്വലി ഞാൻ വേറൊരു സിനിമയുടെ പുറകെ ആയിരുന്നു. ഞാൻ 10-18 വർഷമായിട്ട് സിനിമ ഫീൽഡുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ടീം ഗ്രൂപ്പാണ്. അപ്പോൾ ഗ്രൂപ്പായിട്ട് വന്നിട്ട് തന്നെ പലരും പല ആൾക്കാരോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു സിനിമ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലും അല്ല. ഇപ്പോൾ എല്ലാവരും ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സിനിമ ചെയ്താലോ, ഷോർട്ട് ഫിലിം ചെയ്താലോ എന്നായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് ഒരു തീരുമാനമുണ്ട്. ഷോർട്ട് ഫിലിം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ച് ഷോർട്ട് ഫിലിം വേണ്ട സിനിമയാക്കാം കുറച്ചും കൂടെ വൈഡാക്കി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഒരു യാത്രയിൽ എൻ്റെ ഫ്രണ്ടും ആയിട്ട് യാത്രയിൽ പോകുമെന്ന് പോകുന്ന വഴിക്ക് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞാണ് ലൈഫ് സ്റ്റോ അവരുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം. ഫ്രണ്ട്സ് ഒരു യാത്രയ്ക്ക് പോകുന്നു, വഴിക്ക് ഒരു പെൺകുട്ടി വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കയറുന്നു. അവൾ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി എന്തോ കാണിച്ചിട്ട് അവസാന ഇറക്കി വിടുകയായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഫണ്ടിൽ തന്നെ വരുന്ന സിനിമയാണ്. അപ്പം റിയൽ ലൈഫ് അതിന് ഫിക്ഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ലോ ബഡ്ജറ്റ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആലോചിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു എങ്ങനെ ഒരു കഥ ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വലുതാവും. അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം. അപ്പോൾ കാറിന് അപ്പം ഈ സംഭവം എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ കാറിനകത്ത് നമ്മൾ കാറിനകത്ത് മാത്രമുള്ള സംഭവങ്ങളിലൂടെ പോവാം. അപ്പോൾ ഈ ലോ ബഡ്ജറ്റ് എന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴത്തെ എല്ലാ ഫിലിം മേക്കേഴ്സും സീറോ ബഡ്ജറ്റ് സിനിമ വരെ പോകുന്നുണ്ട്. അപ്പോൾ അത്രയും ലോ ബഡ്ജറ്റിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് ഒരു ഓഫ് ബീറ്റ് സിനിമയായിരിക്കും. അത് കൊമേഴ്ഷ്യൽ വലിയൊരു ഒരു ക്യാൻവാസിൽ ഒരു പ്ലാൻ ചെയ്യില്ല. വളരെ ഒരു ഓഫ് ബീറ്റിലെടുത്ത് ഓഫ് ബീറ്റ് സിനിമയായിട്ട് നമുക്ക് ഫെസ്റ്റിവലോ അങ്ങനെ എന്തെങ്കിലും വിടാമെന്നുള്ള ഇതായിരിക്കും മിക്കവാറുള്ള വളരെ ലോ ബഡ്ജറ്റിൽ ആത്മാർത്ഥമായിട്ട് സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംവിധായകരും വിചാരിക്കുന്നത്. പക്ഷേ ഞാനും അതേപോലെ തന്നെ ഈ സിനിമയ്ക്ക് അവൾക്കൊപ്പത്തിനും ഒരു ഓഫ് ബീറ്റ് കണ്ടൻറ്റിലാണ് ഞാൻ തുടങ്ങിയത്. ഒരു സ്ത്രീയെ പുരുഷ മറ്റുള്ളവരും അവരുടെ വസ്ത്രധാരണം കൊണ്ടും അവരുടെ പെരുമാറ്റം കൊണ്ടും മറ്റുള്ള പല ചുറ്റുപാടുള്ള സമൂഹത്തിലുള്ള പല ആൾക്കാരും എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ അത് കണ്ടൻറ് കൊണ്ടുവന്നത്. ഇപ്പോൾ കഥയിലും അങ്ങനെ തന്നെയാണ്, കൊമേഴ്ഷ്യൽ ആക്കി പിന്നെ മാറ്റിയതാണ് അതിനകത്ത്. അതുകൊണ്ടാണ് സിനിമ കണ്ടുകഴിഞ്ഞ സിനിമയിൽ പാട്ടൊക്കെ കൊണ്ടുവന്ന ആ സമയത്ത് പാട്ട്, അപ്പോൾ അതിൽ ബിഗിനിങ്ങിൽ ആ ജാസ് ഗിഫ്റ്റിൻ്റെ പാട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജാസ് ഗിഫ്റ്റിൻ്റെ പാട്ടിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ക്ലൈമാക്സ് ടൈറ്റിൽ എൻഡ് ടൈറ്റിൽ വരുമ്പോഴത്തേക്കാണ് ഒരു പാട്ട് വരുന്നത്, ആ ടൈറ്റിൽ സോങ് വരുന്നത്. സിനിമയ്ക്ക് അകത്ത് ആകെ കൂടെ ഒരു പാട്ടുള്ളത് അരിസ്റ്റോ സുരേഷ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വന്നതുകൊണ്ട് കൊമേഴ്ഷ്യൽ വാല്യൂ ഒരു അരിസ്റ്റോ സുരേഷ് വരുമ്പോഴത്തേക്ക് ഒരു തട്ടിയൊരു പാട്ട് ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് പുള്ളി തന്നെ ഒരു പാട്ട് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളി ഒരു ലിറിക്സ് ഉണ്ടാക്കി തട്ടിപ്പാടി പിന്നെ റെക്കോർഡ് ചെയ്യായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഈ സിനിമ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഇതിനെ വലുതാക്കി എടുക്കുകയാണ്. പിന്നെ കുറച്ച് സീൻസ് അഡീഷണൽ ആഡ് ചെയ്തു, അങ്ങനെ ആഡ് ചെയ്ത് സിനിമ വലുതാക്കി. ഈ കണ്ടൻറ്റ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഒരു പെൺകുട്ടി കാറിൽ കയറിയിട്ടുള്ളതും പിന്നെ ക്ലൈമാക്സ് വരെയുള്ള ഇൻസിൻ. അപ്പം നിങ്ങളുടെ ഈ ടെക്നീഷ്യൻസിനോടും നിങ്ങളുടെ ആർട്ടിസ്റ്റിനോടും ഒക്കെ ഈ കഥ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കഥ പറഞ്ഞിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത് ഒരു വൺ ലൈൻ എന്ന രീതിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന സീനാണ്, ഇത്ര ദിവസമായിരിക്കും എന്നൊന്നും ഇല്ലാത്തൊരു പോക്കായിരുന്നില്ലേ ഇത്? അല്ല, ദിവസം ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ശരിക്കും ഈ പടം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് 10 ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു. കാരണം കാറിനകത്ത് മാത്രമുള്ള സീൻസേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി കാറിൻ്റെ എക്സ്റ്റീരിയർ ഷോട്ട്സ് വേറെ നമ്മൾ പോയി എടുത്താൽ മതിയല്ലോ എന്നുള്ളത് കൊണ്ട് ആർട്ടിസ്റ്റിനോട് ആ 10 ദിവസമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ കഥ പറയുമ്പോഴത്തേക്കും ഈ അവൾക്കൊപ്പം കാണാൻ വരുന്നവർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻ്റർവെൽ തൊട്ട് ക്ലൈമാക്സ് വരെയാണ് സിനിമ.
സിനിമയ്ക്ക് എനിക്ക് പറയാനുള്ളതും ഒരു പെൺകുട്ടി കയറി ഇറങ്ങുന്നവരെയുള്ള സംഭവങ്ങളെ സിനിമയിൽ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഫുള്ളായിട്ട് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഒരു ഈ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കഥയും അവരുടെ പശ്ചാത്തലവും അതെ അതെ അതിൽ ഈ പറഞ്ഞ പോലെ ഒറിജിനൽ സ്റ്റോറി യഥാർത്ഥത്തിൽ നടന്നൊരു കുറച്ച് ഫ്രണ്ട്സാണ് പോയത്. ആദ്യമേ ഞാൻ തീരുമാനിച്ചു തീർത്തും ഫ്രണ്ട്സ് പോയി കഴിഞ്ഞാൽ എൻഗേജ്ഡ് ആവില്ല, അവരെ കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ പല സ്വഭാവത്തിലും പല പ്രായത്തിലുള്ള ആൾക്കാരായിരിക്കണം കയറേണ്ടത്, അവരുടെ എയിമും വേറെ ആയിരിക്കണം, എവിടെയാണ് പോകേണ്ടത് എന്നുള്ള ലക്ഷ്യമൊന്നാണ്, എവിടെയാണ് പോയിന്റ്. പക്ഷെ അവിടെ വെച്ച് അത് വേണമെങ്കിൽ ഇവിടെ കഥ തുടങ്ങുന്ന ട്രിവാൻഡ്രത്ത് നിന്നാണ് ശരിക്കും ടൈറ്റിലിങ്ങിന് നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു സംവിധായകൻ കോഴിക്കോട് പോയിട്ട് പ്രൊഡ്യൂസർ സിനിമ നടക്കാതെ വന്നിട്ട് കുടുങ്ങിപ്പോയി തിരിച്ചു വരാൻ ഡീസലടിക്കാൻ പോലും പൈസ ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്നല്ല ആലോചിക്കുമ്പോഴത്തേക്ക് കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്തിലോട്ട് വരണമെങ്കിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ 6:30 മാവേലി എക്സ്പ്രസ്സേ ഉള്ളൂ. അപ്പോൾ അതുവരെയുള്ളവരും ഒന്ന് ബസ്സിൽ പോകണം, ട്രെയിൻ മിസ്സായവർ. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടൻറ് അവിടെ കൊണ്ടുവന്നിട്ടാണ് അതിൽ പല ആ മിസ്സായ ആൾക്കാരെ നമ്മൾ കാറിനകത്ത് കൊണ്ടുവന്നിട്ട്, ട്രെയിൻ മിസ്സായ ആൾക്കാരെ, ജനശതാബ്ദി മിസ്സായ ആൾക്കാരെ കാറിൽ കൊണ്ടുവന്ന് ഈ കാറിനകത്ത് ഡീസൽ അടിക്കാൻ പൈസ എന്ന് കഴിഞ്ഞാൽ ബസ് ഫെയർ എന്ന് കഴിഞ്ഞാൽ നമ്മൾ കാറിൽ കൊണ്ടുപോകാം എന്നുള്ളതിൽ ഇയാൾ തിരിച്ച് പോകും. ഈ പോകുന്ന വഴിക്കും അതും ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നതാണ്. ട്രിവാൻഡ്രത്ത് തിരിച്ച് പോകുന്ന വണ്ടി പർപ്പസ്ഫുള്ളി റൂട്ട് ഡൈവേർട്ട് ചെയ്യണം ആദ്യമേ തീരുമാനിച്ചു, പോകുന്ന വഴിക്ക് വീണ്ടും റൂട്ട് മാറും. അപ്പോൾ അതായത് വന്ന വഴി തിരിച്ചു പോകണം, ആ റൂട്ട് മൂകാംബികയ്ക്ക് പോകാനാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ട്വിസ്റ്റുകളുണ്ടായി വരികയാണ്. സിനിമയ്ക്കകത്ത് നല്ല അത് പുറത്തു നിന്ന് വരികയാണെങ്കിൽ ഈ സഹകരണം എന്ന് പറയുന്ന സംഭവമുള്ളത് നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചിത്രാഞ്ജലിയിൽ ഒരു പാക്കേജായിട്ട് വരുമ്പോഴേക്കും കെ എസ് ഡി സിയുടെ ഭാഗമായിട്ട് കുറച്ച് ഗവൺമെൻറ് തിയേറ്റേഴ്സെങ്കിലും കിട്ടിയതാണ്. പക്ഷേ ഒരു ഇപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അവിടം കൊണ്ടൊരു കടമ്പ തീരുന്നില്ലല്ലോ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് സിനിമ തിയേറ്ററിലേക്ക് വന്നാലും അതിനകത്ത് ആൾ വരണം, പിന്നെ അതിനൊരു ഒരു കുറച്ചെങ്കിലും ഒരു ദിവസം ഒരു റണ്ണ് വേണം. സോ ഇത് അവസാനം വരെ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് മാത്രം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലല്ലോ. അപ്പം അത് എങ്ങനെയാണ് ഒരു ഒരു പരിഹാരമോ സൊല്യൂഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കാരണം ഈ ഒരു കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നൊരു ഫേസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തോന്നിയ എന്തെങ്കിലും സൊല്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നതിനെ സർക്കാരിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? തോന്നിയിട്ടുണ്ട്. ഒന്ന് ചിത്രാഞ്ജലി പാക്കേജ് എന്ന് പറഞ്ഞാൽ 200,000 ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ ഇനി സിനിമ ചെയ്യാനിരിക്കുന്നവരും കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ചിത്രാഞ്ജലി പാക്കേജ് എന്ന് പറഞ്ഞാൽ 200,000 രൂപ ചിത്രാഞ്ജലി അടച്ചു കഴിഞ്ഞാൽ അവർ 6 മാസത്തിൽ സിനിമ കംപ്ലീറ്റ് ചെയ്യണം നിബന്ധന. അത് കഴിഞ്ഞാൽ പിന്നെ പലിശയാണ്. അത് ഗവൺമെൻറ് തന്നെ നമുക്ക് സബ്സിഡി തരുന്നുണ്ട്. 200,000 രൂപ പാക്കേജിൽ സിനിമ എടുത്തു കഴിഞ്ഞാൽ 500,000 രൂപയുടെ സബ്സിഡി തരുന്നുണ്ട്. ഈ 200,000 രൂപ ആദ്യം അടയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സിനിമ നിന്നു പോകില്ല ഒരിക്കലും. കാരണം നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രം നോക്കിയാൽ മതി, ഷൂട്ടിംഗ് കോസ്റ്റും ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ റൂംസ് ചിത്രാഞ്ജലി റൂംസ് അവൈലബിൾ ആണ്. പക്ഷേ ചിത്രാഞ്ജലി നമ്മൾ ഈ പാക്കേജ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന റൂംസ് ഇപ്പോൾ 1,200 ആണ് റൂം റെൻ്റ് ആണെങ്കിൽ പ്ലസ് ടാക്സും കൂടെ വരും. പാക്കേജിൽ നിന്ന് അത് ഡിഡക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞെന്നിരിക്കുക. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പാക്കേജ് ചിലപ്പോൾ ഈ 500,000 ഈ പാക്കേജ് ഈ സബ്സിഡി തരുന്ന 5 ഉം 2 കൂടെ ചേർത്ത് നമ്മുടെ 7 ഉണ്ടെന്ന് കണക്കാക്കി നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡി എ ഉണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ വരുമ്പോഴത്തേക്ക് ഡി എ ചെയ്ത് വരുമ്പോൾ തന്നെ അവർ പാക്കേജിൽ ഇരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്ന 2,50,000 രൂപ ഡി എ എന്നാണ് പറഞ്ഞത്. പ്ലസ് ടാക്സും കൂടെ പിന്നെ നമ്മൾ അറിയുന്നു. അത് താഴെ എഴുതിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും ടാക്സും കൂടെ വരുമ്പോൾ 3.5 ലക്ഷം രൂപയാവും. ശരിക്കും പറഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ ഈ പാക്കേജിനകത്ത് തീരില്ല. അത് ഒരു പകുതി ഇല്ല, 700,000 രൂപയ്ക്ക് മേളിലായി. ഞാൻ എനിക്ക് ഇതിൽ ചിത്രാഞ്ജലി കുറ്റം പറയുന്നതല്ല ഞാൻ, പക്ഷേ അതിനകത്ത് നിന്ന് സിനിമ ചെയ്ത് കാശ് വാങ്ങിച്ചുകൊണ്ട് പോയവരും ഉണ്ട്. പക്ഷെ ആ സിനിമകളൊന്നും കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് വന്നിട്ടില്ല. തിയേറ്ററിൽ 1-ഓ 2 തിയേറ്ററിൽ വരുന്നു പോകുന്നു, അത് ചിലപ്പോൾ 1-2 ദിവസം ഓടുന്നു. കാരണം അത്ര വൈഡ് ഫ്രെയിമിൽ അത് എടുക്കാനോ പബ്ലിസിറ്റി ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. പാക്കേജ് ഗവൺമെൻറ് ആ പാക്കേജ് 5 എന്നുള്ളത് 10 ആക്കി മാറ്റണം. അപ്പോൾ ആദ്യം അടയ്ക്കേണ്ട 4 ആയിക്കോട്ടെ, ആദ്യം നമ്മൾ ഇനിഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ട 4 ആക്കിയിട്ട് 10 ആക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്സിഡി 10,00,000 രൂപയാക്കി തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ ഇതിനകത്ത് നിന്നാലും 10-നകത്ത് നമുക്ക് പടം തീർക്കാൻ പറ്റും, ചെറിയ പടം തീർക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ പടം ഏറ്റവും ചെറുതായിട്ട് എടുത്താൽ പോലും നമുക്ക് ചിത്രാഞ്ജലി പാക്കേജിനകത്ത് നിൽക്കാതെ വരുന്നുണ്ട്. അപ്പോൾ ആ സിനിമ അങ്ങനെ ചെയ്യുന്ന സിനിമകൾ പലതും ഇന്ന് പുറത്തിറക്കാൻ പറ്റുന്നില്ല. കാരണം ചെയ്തു കഴിഞ്ഞ സിനിമകൾ ഇപ്പോഴും ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാൻ പോലും പറ്റാതെ ഇരിപ്പുണ്ട് എല്ലാവരും. ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഈ സിനിമ എങ്ങനെയായാലും തിയേറ്ററിൽ വരണം എന്നുള്ള ആദ്യം മുതലുള്ള ധാരണയിലാണ് ഇറങ്ങിയത്.
നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോം വന്ന സമയത്ത് ഒ ടി ടിയിൽ ഒരു സിനിമ ഇറക്കണമെന്ന് പലരും പറഞ്ഞായിരുന്നു. അവൾക്കൊപ്പം പോലെ ഒരു സിനിമ ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആരും കാണില്ല, അറിയ പോലും ഇല്ലെങ്കിൽ സിനിമ വന്നു എന്ന് പോലും അറിയത്തില്ല. അതിനുള്ള പബ്ലിസിറ്റികൾ കൊടുക്കാനുള്ള ഫണ്ട് അന്ന് ഞാൻ കണ്ടെത്തിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ആദ്യമേ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച സ്റ്റൈലല്ല, ഒരു ഞാൻ പത്തഞ്ച് വർഷത്തിന് മേലെയായി സിനിമ ഫീൽഡ് എങ്കിൽ പോലും എനിക്ക് ഏത് സംവിധായകനും സിനിമ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ ബാക്കി സൈഡ് അറിയാൻ പറ്റൂ. നമ്മൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ അടുത്ത സൈഡ് അറിയണമെങ്കിൽ നമ്മൾ പിന്നെ പ്രൊഡ്യൂസറിൻ്റെ കയ്യിലാണ്, അയാൾ എവിടെ കൊണ്ടുപോകും നമ്മൾ അറിയുന്നില്ല. തിയേറ്ററിൽ വരുമ്പോൾ മാത്രം നമ്മൾ പോയി കാണുന്നുള്ളൂ. പക്ഷേ ഈ സിനിമ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് സിനിമ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷനിൽ വരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ വരുന്ന പ്രശ്നങ്ങളുണ്ട്. അവർ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇപ്പോൾ സിനിമ എടുക്കുന്നത്, ചെറിയ സിനിമ എടുക്കുന്നത് അവർ 10-15 ലക്ഷം രൂപ ഡി പ്രൊഡ്യൂസറിൻ്റെ അങ്ങോട്ട് വാങ്ങുകയാണ്. വാങ്ങിച്ചിട്ട് പലരും ഈ പൈസ 10 ലക്ഷം രൂപയും അതിൽ 5 ലക്ഷം രൂപ ചിലപ്പോൾ അവർ പോക്കറ്റ് ഇടും, ചിലപ്പോൾ 7 ലക്ഷം രൂപയും പോക്കറ്റ് ഇടും. 3 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും അപ്പുറം തിയേറ്ററിൽ വരുന്നത്. ആ ഡിസ്ട്രിബ്യൂട്ടർ വിചാരിക്കുന്നത് ഈ സിനിമ ഓടണ്ടെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് അവരുടെ ഒരാഴ്ച ഓടും. തിയേറ്റേഴ്സിൻ്റെ അടക്കം പറയും ഒരാഴ്ച ഈ സിനിമ ഓടും, അത് കഴിഞ്ഞാൽ മാറ്റിക്കോ. കാരണം അവർക്ക് കിട്ടേണ്ട ലാഭം വാങ്ങിച്ചു കഴിഞ്ഞു. അത് ഒരുപാട് സിനിമകളും അങ്ങനെ ഇറങ്ങിയിട്ട് അത് കരഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇട്ട ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. ഇങ്ങനൊരു ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നടക്കുന്ന ചതി. അപ്പം നമുക്ക് അത്ര വലിയൊരു ചതി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയെ ചിലപ്പോൾ പല ആൾക്കാരും പറ്റിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ എനിക്ക് ഒരുപാട് പോസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞൊന്നും വന്നിട്ടില്ല, ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയതെല്ലാം ചെറിയ ചെറിയ ഷോസും നൂൺ ഷോയും, അല്ലെങ്കിൽ നൂൺ ഷോയ്ക്ക് മേലെ എക്സ്ട്രാ ഷോസൊക്കെ തന്നിട്ടൊന്നും ആരും കാണില്ല. ഞാൻ ആ തിയേറ്ററിൽ ആളെ ഞാൻ കൊണ്ട് കയറ്റണം. തിയേറ്ററിൽ പറഞ്ഞ പോലെ പൈസ കൊടുത്താൽ ആൾ കയറ്റാനുള്ള സെറ്റപ്പ് വരുന്നുണ്ട്. ആർക്കെങ്കിലും ഒരു ഏജൻറ്റിന് പൈസ കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് പയ്യന്മാരെ കൊണ്ട് സിനിമ തിയേറ്ററിൽ കൊണ്ടുവരുത്തും. അവർ സിനിമ കാണാൻ വരുന്നതല്ല, അവർ വന്നിട്ട് അവർ സംസാരിച്ചുകൊണ്ട് ഡിസ്റ്റർബൻസാണ് അവർ വന്ന് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അവൾക്കൊപ്പം ഒരാഴ്ച ഓടിക്കഴിഞ്ഞത് ഞാനിപ്പോൾ കാണുന്നത് ഒരു പ്രിവ്യൂ ഷോ കേരളത്തിൽ കൊടുത്തതെന്ന് ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ തിയേറ്ററിൽ എത്തിച്ചത്. അതേ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഒരിക്കലും ഇവിടെ നടത്തിക്കഴിഞ്ഞാൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ, കുറച്ച് പബ്ലിസിറ്റിയും കൂടെ കൊടുത്തിട്ട്. അത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു, കുറച്ച് ദിവസമായി ഇത് ബുക്ക് മൈ ഷോയിൽ ഇരിക്കുന്നു, ഒന്ന് കണ്ടു നോക്കാമെന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകരും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ലോങ് റണ്ണിന് വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ഫാക്ടറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അത് സാഹചര്യം ഈ പറഞ്ഞ ഇപ്പോൾ ഇന്നലെ ഞാൻ മാൾ ഓഫ് ട്രാൻസ്പോർട്ടിലോട്ട് മാറ്റി എംഒടിയിലൊരു ഒരു ഷോ തന്നിരിക്കുന്നത് പ്രൈം ടൈമിൽ തന്നെയാണ്, 5:30 ഷോ തിരുവനന്തപുരത്ത്. ആ ഷോയ്ക്ക് ഞാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പോയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആ തിയേറ്ററിൽ അതിൻ്റെ പുറത്ത് സിനിമ ബുക്ക് മൈ ഷോയിൽ എൻ്റർ ആയത് ഏകദേശം 4 മണിയായി. ആ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് വീക്ക് ആയതുകൊണ്ട് രണ്ടാമത് ലോഡ് ചെയ്തപ്പോഴത്തേക്ക് ഒരു സമയം താമസിച്ചു. അപ്പോൾ അതുകൊണ്ട് ആരും വന്നില്ല. പക്ഷേ ആ സമയത്ത് ആൾക്കാർ അവിടെ തിയേറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിയേറ്ററിലാണ് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പല ആൾക്കാർ ഇത് സിനിമയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അറിഞ്ഞാൽ കയറുന്നുണ്ട്, അത് തന്നെ എനിക്കൊരു പോസിറ്റീവ്. പലരും ചെറിയ അവിടുന്ന് കേട്ട റിവ്യൂസ് ഉണ്ട്, ഈ സിനിമ ക്ലൈമാക്സ് നല്ലതാണ്, ഇത് കാണണം. അപ്പോൾ ചിലർ ചോദിക്കുന്നത് ഹൊറർ എക്ഷിപ്പടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടു നോക്കാൻ പറയുകയാണ്. അപ്പോൾ ഇനി പബ്ലിസിറ്റി എനിക്കൊന്ന് ബൂസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ സിനിമ കാണാൻ പറ്റും. ഇപ്പോൾ ആദ്യമേ ഈ ഫസ്റ്റ് വീക്കിൽ ഞാൻ എനിക്ക് കിട്ടിയ റെസ്പോൺസ് മോശമായിരുന്നെങ്കിൽ ഞാൻ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ പോസിറ്റീവാണ്, ജനങ്ങൾ കാണും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് വീണ്ടും. ഇപ്പം ഈ അരിസ്റ്റോ സുരേഷ് സിനിമയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അരിസ്റ്റോ സുരേഷിനെ വെച്ചിട്ടെങ്കിലും മാർക്കറ്റ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളവരുടെ ന്യൂ ഫേസ് ആണെന്നെങ്കിലും പറയാം. അരിസ്റ്റോ സുരേഷിനെ യൂസ് ചെയ്തുകൊണ്ട് അരിസ്റ്റോ സുരേഷിലൂടെ പോസ്റ്റേഴ്സോ കാര്യങ്ങളോ എന്തോ ഒരു ഭയങ്കര ഒരു മിസ്സിങ് പോലെ തോന്നുന്നത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അങ്ങനെയുള്ളൊരു പോസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ടതുമില്ല. അപ്പം ഇതിനെക്കുറിച്ച് ഇപ്പോൾ പുതിയൊരു സംവിധായകൻ ഇപ്പോൾ വരികയാണെങ്കിൽ ഒന്ന് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ധാരണ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് കളിച്ചാൽ മതി എന്ന് ഒരു തോന്നലുണ്ടോ? അങ്ങനൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഈ ധാരണ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ, നമ്മൾ സിനിമ ഏത് സംവിധായകരായിരുന്നാലും ഈ ഇറങ്ങിക്കളിക്കുമ്പോഴത്തേക്ക് കളിയെല്ലാം വേറെ ആയിരിക്കും, നമ്മൾ കേട്ടിട്ട് വരുന്നതായിരിക്കില്ല. അപ്പോൾ ഞാൻ പട സിനിമ റിലീസ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം പ്ലാൻഡ് ആണെന്ന് തന്നെയാണ് ഞാൻ ധരിച്ചിരുന്നത് കേട്ടത്. കാരണം ഞാൻ അതല്ല ഈ റിലീസിന് ഈ പറഞ്ഞ പോസ്റ്റേഴ്സിൻ്റെ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ പറയും ഇത്ര 10,000 പോസ്റ്റർ. ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, 10,000 പോസ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് ഇത്ര തിയേറ്റർ ലിസ്റ്റ് അടക്കം എൻ്റെ ഫോണിലുണ്ട്, ഇത്ര ലിസ്റ്റ് 73 തിയേറ്ററിൻ്റെ ലിസ്റ്റ് എല്ലാം നല്ല ഷോ കിട്ടും
ഇത്ര എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. അവർ പേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് പോസ്റ്റേഴ്സ് കുറയും. പോസ്റ്റർ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഒരു 10,000 ഉണ്ടെന്ന് പറയാം. നമുക്ക് എണ്ണി നോക്കാൻ പറ്റില്ലല്ലോ 10,000 പോസ്റ്റർ ഉണ്ടാവുന്നുള്ളത്. ഈ പറഞ്ഞ ഡിസൈനിൽ പോലും നമുക്ക് എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ പോസ്റ്റർ ഡിസൈനിങ് ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അരിസ്റ്റോസിലേഷൻ്റെ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. 6-sheet പോസ്റ്റേഴ്സ് ഉണ്ട്. ചെറിയ പോസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പടം എന്നുള്ള ഫീൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് 6-sheet എടുക്കണമെന്ന് പറഞ്ഞു. ഈ 6-sheet പോസ്റ്റർ ഒട്ടിക്കുന്നുവെങ്കിൽ തന്നെ ഈ പേസ്റ്റിംഗ് ചാർജ് തന്നെ ഈ പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ ഇരട്ടിയാണ്. പലയിടത്തും തിയേറ്ററുകാരാണ് ഇപ്പോൾ അവർക്കാണ് പോസ്റ്റർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരുടെ ആൾക്കാർ വന്നിട്ടാണ് പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്കാരാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്. ഞങ്ങൾ ഡയറക്റ്റ് കൊണ്ട് കാശ് കൊടുത്തിട്ട് പോസ്റ്ററും കൊടുത്തിട്ട് നോർത്ത് പറവൂരിൽ പടം ഉണ്ടായിരുന്നു എറണാകുളത്ത്. ഷോ ഓടിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരു ദിവസം ന്യൂ ഇയറിൻ്റെ രാത്രി നോർത്ത് പറവൂരിൽ പോയി നോക്കിയപ്പോഴത്തേ ഒരു പോസ്റ്റർ പോലും അവിടെ എടുത്തില്ല. കാരണം ഒട്ടിക്കാൻ കൊടുത്തതും കാശും കൊടുത്തിട്ട് വന്നിട്ട് പോസ്റ്റർ ഇല്ല. അവർ അവർക്കറിയാവുന്ന നോക്കാൻ വരുന്നില്ല. ഇപ്പം ഓടാൻ പോകുന്നില്ലല്ലോ. പടം ഓട്ടിക്കണ്ട, പോസ്റ്റർ ഓട്ടിക്കണ്ട. സ്വപ്നം കണ്ട സിനിമ കാണാൻ വരാൻ പറ്റില്ല. പോസ്റ്റേഴ്സ് വേണം, പബ്ലിസിറ്റി വേണം. ഇപ്പോൾ ഓൺലൈനിൽ എനിക്ക് പരിധി ഉണ്ടായിരുന്നു. കാരണം ഈ ഞാൻ പറഞ്ഞു ഇത് ഏറ്റവും ലോ ബഡ്ജറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് കിട്ടാവുന്ന എവിടെ നിന്നൊക്കെ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റും അതിൽ നിന്നൊക്കെ അറേഞ്ച് ചെയ്ത് ചെയ്തിട്ടാണ് ഇപ്പോൾ സിനിമ തിയേറ്ററിലെത്തിയത്. അതിൻ്റെ കൂടെ ഓൺലൈൻ പബ്ലിസിറ്റിക്ക് അടക്കം ചേർത്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടിന് കൊടുക്കുന്നത്. ചെയ്തോളാം. അപ്പം നമുക്ക് ഈ പറയുന്നത് വിശ്വസിക്കാനേ പറ്റും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ അവർ ചതിച്ചു എന്നല്ല പറയുന്നത്. പുള്ളി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെന്ന് നമ്മൾ കൊടുത്ത പുള്ളി ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം ചെറുതായി പോകും. ഇപ്പോൾ ഒരു ഓൺലൈൻ പല ഓൺലൈൻ മീഡിയ എന്നെ സമീപിച്ചിട്ടുണ്ട് മാർക്കറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ എന്ന് ചെയ്യുമ്പോൾ അവർക്ക് ഞാൻ ചോദിക്കും ശരി ഞാൻ റെഡിയാണെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്ന എമൗണ്ട് ഈ റിലീസ് ചെയ്ത ഈ സിനിമയുടെ ബഡ്ജറ്റിൻ്റെ എമൗണ്ട് അവർ ചോദിച്ച ആൾക്കാരാണ്. ചിലപ്പോൾ എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യാം. പക്ഷേ നമുക്ക് ആത്യന്തികമായിട്ട് സിനിമ റിലീസ് ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന അതിനുശേഷമാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ്. നമുക്കൊരു ഞാനൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് കൊണ്ട് ഷെയർ ചെയ്ത് അവരെടുത്ത് വത്തില്ല എന്നുള്ള നമുക്കറിയാം. പെയ്ഡ് ആയിട്ട് പോയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നേരത്തെ അറിയാം. പക്ഷേ ഇപ്പോൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം നല്ല അഭിപ്രായം വന്നതുകൊണ്ട് ഇനി ആ അഭിപ്രായം ജനങ്ങളിലെത്തിക്കണം. അല്ല, ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇത്രയും വളരെയധികം ഇത് ആർക്കും പോസ്റ്റ് ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അങ്ങനൊരു സാധ്യത കൂടി വരുമ്പോൾ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി, കാരണം ഞാൻ ഇത് പറയാൻ കാരണം തിയേറ്ററിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നിരുന്ന സമയത്ത് പലരും പറഞ്ഞ കമൻ്റാണ്, ആരും അറിഞ്ഞില്ലല്ലോ ഇങ്ങനൊരു കഥ, നല്ലൊരു സിനിമ ഇങ്ങനെ ആരും അറിഞ്ഞില്ലല്ലോ, അതെന്താ നിങ്ങൾ പബ്ലിസിറ്റി കൊടുക്കാത്തത് എന്ന് പലതും കേട്ടിരുന്നു. ഇപ്പം ഒരു ഒരു പുതിയ ഒരു സംവിധായകൻ എന്ന രീതിയിൽ വരുമ്പോഴേക്കും ഒരു സഹായങ്ങൾ, ഞാൻ പറയുന്നത് എല്ലായ്പ്പോഴും നമുക്ക് പൈസ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാനാവട്ടെ അതിന് ശേഷമുള്ള എന്ത് കാര്യങ്ങളാവട്ടെ, അപ്പോൾ ഒരു സഹായങ്ങൾ എന്ന് പറയുന്ന സംഭവത്തിൽ ഇപ്പം നമ്മൾ KSFDC കാര്യം അല്ലാതെ പറഞ്ഞെങ്കിൽ പോലും ഒരു പുതിയൊരു വെഞ്ചർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിനെ, കാരണം വിമൻ ഫിലിം മേക്കേഴ്സിന് അല്ലാതെ കുറച്ചെങ്കിലും പ്രൊവൈഡിങ് ഉണ്ട്, അല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ച് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതിപ്പോൾ എന്ത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നമ്മൾ ഒരു OTT ആവാം അല്ലാതെ നിങ്ങളുടെ ഒരു വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ കാണിക്കാനോ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണമെന്നൊരു തോന്നലുണ്ടോ താങ്കൾക്ക്? അത് വേണം. ഇപ്പോൾ KSFDC പ്ലാറ്റ്ഫോം വരുന്നുണ്ട്, ഉടനെ തന്നെ റീസെൻ്റ് ഇവർ തുടങ്ങിയിട്ടുണ്ട് OTT പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന ചിത്രാഞ്ജലി പാക്കേജിൽ പൂർത്തിയാക്കിയിട്ട് റിലീസ് ചെയ്യാൻ പറ്റാത്ത എല്ലാ സിനിമകളും അതിൽ അവൈലബിൾ ആവാൻ സാധ്യത ഉണ്ട്. ചിലപ്പോൾ വലിയ മെയിൻ സ്ട്രീം അവിടെയും ചിലപ്പോൾ മെയിൻ സ്ട്രീം സിനിമ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ കയറി വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും താഴെപ്പെട്ടു. ഈ സിനിമകൾ കാണാൻ ആരും വരെയുമില്ല OTTയിലും. പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല സിനിമകൾ ആയിരിക്കണം ചെയ്തു വരുന്നത്. ഇപ്പോൾ പാക്കേജ് കിട്ടി ആ പാക്കേജിൽ നല്ല സിനിമ ദുരുപയോഗപ്പെടുത്തുന്ന ആൾക്കാരുമുണ്ട് സിനിമയ്ക്കകത്ത് തന്നെ. എന്നാൽ അതുകൊണ്ട് തന്നെ ചിത്രാഞ്ജലി സിനിമയാണോ അത്ര നല്ലതായിരിക്കില്ല എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും. അങ്ങനെ മുൻധാരണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ, കാരണം ഈ ബഡ്ജറ്റ് ചെറുതായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഉണ്ട് ബഡ്ജറ്റ് ചെറിയ ബഡ്ജറ്റ് ആ ചെറിയ ബഡ്ജറ്റ് ആ പടമല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഒരു പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ പോലും നമ്മൾ ചെറിയ 60-40 ഒരു പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ കാണുമ്പോൾ തന്നെ പുതിയ ആൾക്കാർ ചെറിയ പോസ്റ്റർ അവർ ചിന്തിക്കുന്നില്ലെങ്കിൽ അവരെ മനസ്സിലുള്ളതാണ് ഇത് ചെറിയ പടമാണ്. പിന്നെ അവർക്ക് വരുന്ന ഇപ്പോൾ അതേ ഇതേ സമയത്ത് വലിയൊരു സിനിമയും കൂടെ ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ആ സിനിമയുടെ പുറകെ പോകും. പക്ഷേ ഈ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമ നല്ലതാണ് എന്ന് അറിയണം. ഇപ്പോൾ അവൾക്കൊപ്പത്തിൻ്റെ കൂടെ മറ്റേ സിനിമ ഇറങ്ങിയായിരുന്നു, ഉണ്ണി മൂന്നിൻ്റെ സിനിമ ഇറങ്ങിയായിരുന്നു, അത് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ അത് പോകും, എന്നാൽ സെക്കൻഡ് ഓപ്ഷൻ ഇത് വരണമെങ്കിൽ ഇത് അറിഞ്ഞ് വരണം
ഈ സിനിമ നല്ലതാണല്ലോ നല്ലതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് വരണമെങ്കിൽ ഇതൊരു ഈ ഓപ്ഷൻ നല്ലതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്നത് അവൾക്കൊപ്പം തിയേറ്ററിൽ നിന്ന് മാറും. ഓ, അപ്പോൾ ഞാൻ അവിടെയാണ് ഇപ്പോൾ തുടരാൻ ഓക്കെ മനസ്സിലായി. അത് ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം കൂടി വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പം നിങ്ങളൊരു ലോങ് റണ്ണിലോട്ട് പോകാൻ നിങ്ങളായിട്ട് എടുത്തൊരു ഡിസിഷനും കൂടിയാണ്. അപ്പം പ്രേക്ഷകരുടെ സപ്പോർട്ടും അതനുസരിച്ച് ആവശ്യമാണ്. അപ്പോൾ സിനിമ കാണാൻ വരുന്ന അല്ലെങ്കിൽ ഇനി കാണാൻ താല്പര്യപ്പെടുന്നവരോട് എന്താ പറയാനുള്ളത്? ഈ സിനിമ കാണേണ്ട സിനിമയാണ്. ശരിക്കും ഒരു ഹൊറർ വിത്ത് സസ്പെൻസ്. അതോടും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു 100% റോഡ് മൂവി വരുന്നതെന്ന് തോന്നുന്നു എൻ്റെ ഒരു അറിവിൽ. അപ്പോൾ ഈ സിനിമ കാണാൻ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റ് സിനിമയ്ക്ക് തുല്യമായിട്ടുള്ള കണ്ടൻറ്റ് ഇതിനകത്തുണ്ട്. പക്ഷെ അതെനിക്ക് സസ്പെൻസ് ആയതുകൊണ്ട് എനിക്ക് പുറത്തുവിടാൻ പറ്റുന്നില്ല എന്നുള്ളത്. ആ സൈഡിലോട്ട് ഞാൻ കടക്കുന്നുമില്ല. സിനിമ കണ്ടാൽ തീർച്ചയായിട്ടും അവർക്ക് നഷ്ടം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എന്തായാലും അവൾക്കൊപ്പം ഇപ്പം നിങ്ങൾ വീണ്ടും തുടർന്ന് പ്രദർശിപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന സ്ഥിതിക്ക് ഇപ്പം അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കട്ടെ, പ്രേക്ഷകർ വരട്ടെ. ഇപ്പോൾ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ ഇപ്പം എൻ്റെ ഉൾപ്പെടെ ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ പറയുന്ന റെസ്പോൺസുകളും കാര്യങ്ങളും കൂടുതൽ ജനങ്ങളിലേക്ക് വരട്ടെ, അത് നിങ്ങൾക്കും ഗുണകരമായി മാറട്ടെ. എന്തായാലും ശ്രീ, താങ്ക് യു സോ മച്ച് സംസാരിച്ചതിനും അവൾക്കൊപ്പത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിനും. ഒരുപാട് നന്ദി. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.